നമ്മൾ ഭഗവത്ഗീതയുടെ ഇരുപത്തിയൊൻപതാം ശ്ലോകം രണ്ടാം അധ്യായത്തിലെ ആണ് ചർച്ച ചെയ്തു വന്നിരുന്നത് മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിൽ സാഖ്യ സന്ദർഭത്തിലെ ഇരുപത്തിയൊൻപതാം ശ്ലോകം ശ്രദ്ധേയമായ ശ്ലോകങ്ങളിലൊന്നാണ് അത് ആശ്ചര്യവത് പശ്യതി കശ്ചിരേനം എന്ന് തുടങ്ങുന്ന ആശ്ചര്യത്തെ പറയുന്നതാണ് അതിൻ്റെ ചർച്ചയിൽ നമ്മൾ ബ്രഹ്മവിഷയകമായ ശാസ്ത്രാർത്ഥം ജനകരാജധാനിയിൽ നടക്കുന്നതിൻ്റെ ഉദാഹരണമാണ് പറഞ്ഞത് അവിടെ ഹോതാവായ അശ്വലൻ യാജ്ഞവൽക്യൻ തുടങ്ങി മഹാപണ്ഡിതന്മാർ നടന്നിരിക്കുന്ന സദസ്സിലേക്ക് രാജാവ് വന്നിട്ട് പറഞ്ഞത് പതുപ്പത്ത് കാൽപ്പലം സ്വർണം കെട്ടിത്തൂക്കിയ രണ്ട് കൊമ്പുകളിലും കെട്ടിത്തൂക്കിയ ഈ പശുക്കളെ ഏറ്റവും ശ്രേഷ്ഠനായ ബ്രഹ്മിഷ്ടന് കൊണ്ടുപോകാം രാജാവിൻ്റെ ഉദ്ദേശ്യം ബ്രഹ്മവിഷയകമായ ശാസ്ത്രാർത്ഥം മാത്രമാണ് രാജാവിനറിയാം ഋഷി ധനലോഭമുള്ളവനല്ല തത്വവേത്താവിന് എന്ത് ധനലോഭം എന്നിരുന്നാലും ഒരു സമ്മാനം അത്രയേ ഉള്ളൂ ആലങ്കാരിക പദാർത്ഥങ്ങൾ കളിയിൽ വിലപ്പെട്ടവയാണ് അവയ്ക്ക് ചന്തയിൽ വലിയ വിലയുണ്ടാവില്ല എന്നാൽ കളിയിലവ ഗൗരവമുള്ളതാണ് ശാസ്ത്രാർത്ഥം തുടങ്ങി ഋഷിമാർ ഈ യാജ്ഞവൽക്യനുമായി ശാസ്ത്രാർത്ഥം നടത്തി കാരണം യാജ്ഞവൽക്യൻ രംഗത്തേക്ക് വന്ന് പറഞ്ഞു സൗമ്യനായ സാമസ്രവസേ ഈ ഗോക്കളയെല്ലാം നമ്മുടെ ഗുരുകുലത്തിലേക്ക് തെളിക്കൂവെന്ന് അപ്പോഴാണ് ശാസ്ത്രാർത്ഥം തുടങ്ങിയത് അവസാനം ശാകല്യൻ വന്നു വലിയ പ്രശ്നം ചർച്ച ചെയ്തു അവയ്ക്കെല്ലാം യാജ്ഞവൽക്കൻ ഉത്തരം നൽകി പ്രശ്നത്തിന് മേൽ പ്രശ്നം ചർച്ച ചെയ്തു അതിപ്രശ്നം വർജിതമാണ് അതിസർവത്രവർജിതമാണ് അതിരൂപേണ വൈ സീത അതിഗർവേണ രാവണ അതിദാന ബലിർബുദ്ധു അതിസർവത്ര വർജയത് സീതാ ഹരണത്തിന് കാരണം സീതയുടെ അതിരൂപമാണ് രാവണൻ അതിൽ മോഹിതനായി അതി അവിടെ പ്രകടമാണ് അതിരൂപമുണ്ടായാൽ വികൃതമാക്കണം എന്നല്ല അർത്ഥം എന്നാൽ അത് അപകടമാണ് എന്നാണ് അർത്ഥം അതിരൂപം ഉണ്ടാക്കാൻ പ്രയാസമരുത് അതിഗർവാണ് രാവണനാശത്തിന് കാരണം രാവണൻ പണ്ഡിതനാണ് വേദഭാഷ്യമെഴുതിയ ആളാണ് നീതി എന്തെന്ന് രാവണന് ബോധ്യവുമുണ്ട് ആ നീതി എന്തെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് രാമൻ ലക്ഷ്മണനെയും അയച്ചതാണ് വിഭീഷണൻ സതുക്തി പറഞ്ഞതാണ് എന്നാൽ സ്വന്തം നാശം മനസ്സിലാക്കിയിട്ട് പോലും ഗർവം കളയാൻ തുനിഞ്ഞില്ല പരിണാമം നന്നായിരുന്നില്ല അതിദാനവും നന്നല്ല അതിൻ്റെ ഫലമാണ് രാജ ബലി അനുഭവിച്ചത് ഗാർഗിയോട് ശാസ്ത്രാർത്ഥം ചെയ്യുമ്പോഴും യാജ്ഞവൽക്യൻ സൂചന നൽകുന്നുണ്ട് സഹോവാച ഗാർഗിം അതിപ്രാക്ഷി മാതേ മൂർദ്ധാവ്യപതു അല്ലയോ ഗാർഗി നീ അതിപ്രശ്നം ചെയ്യരുത് നിന്റെ തല പൊട്ടിത്തെറിക്കാതിരിക്കട്ടെ അതിൻ്റെ അവഗണനയാണ് ശാകല്യൻ ചെയ്തത് അതിപ്രശ്നം ചെയ്തു അതിൻ്റെയും ഉത്തരം യാജ്ഞവൽക്യം നൽകി അവസാനം യാജ്ഞവൽക്യൻ ചോദിച്ചു ഇനി ഞാൻ ചോദിക്കാം നീ ഉത്തരം പറയണം യസ്താൻ പുരുഷാൻ നിരൂഹിയ പ്രത്യഹ അക്രാമതം തൗപനിഷതം പുരുഷം പൃച്ഛാമി ഈ സമസ്ത പുരുഷന്മാരെയും സത്തയിൽ നിന്ന് നിർവാഹമാക്കി തൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് എല്ലാത്തിനെയും അതിക്രമിക്കുന്ന ഈ ഔപനിഷതമായ പുരുഷനോട് ഞാൻ ചോദിക്കുന്നു അതിനെ നീ പറയുക യസ്താൻ പുരുഷാൻ നിരൂഹിയ പ്രത്യഹാത്യാക്രാമതം തൗപനിഷദം പുരുഷം പൃച്ഛാമി അന്യഥ നിൻ്റെ ഫലങ്ങളില്ലാതാവും ഔപനിഷതം എന്നാൽ ഉപനിഷത് മാത്ര വൈദ്യം അതിനന്യ ശബ്ദങ്ങൾ അപര്യാപ്തമാണ് അതിനത് നീയാണ് തുടങ്ങിയത് പോരാ വാക്യം ശ്രവണജനിത ദൃഷ്ടവിശേഷ സഹകൃതം തന്നെയായ തത്വമസി തുടങ്ങിയ വാക്യം വിസ്തൃതിയെ നിരാകരിച്ച് ആത്മപഥത്തിൻ്റെ ദർശനം ചെയ്യിപ്പിക്കും തത്വമസ്യാദി മഹാവാക്യം ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മളിൽ പൂർവപൂർവശ്രവണജനിതങ്ങളായ ഒട്ടേറെ സംസ്കാരങ്ങൾ കിടപ്പുണ്ട് അത് ശ്രവണ ജനിത അദൃഷ്ടവിശേഷ സഹകൃതം ആയിത്തീർന്ന് ഉണ്ടാക്കിയ സംസ്കാരങ്ങളെ മുഴുവൻ ഉച്ചാടനം ചെയ്തു ആത്മവിസ്മൃതിയെ നിരാകരിച്ച് ആത്മപഥത്തിൻ്റെ പ്രത്യക്ഷ ദർശനം സാധിപ്പിക്കും അതുകൊണ്ടാണ് അവയെ മഹാവാക്യങ്ങൾ എന്ന് പറയുന്നത് നാം കേൾക്കുന്ന വാണി അർത്ഥബോധനത്തിൽ മധ്യമമാണ് എന്നാൽ സംസ്കൃതവാണി അർത്ഥബോധനത്തോടൊപ്പം പുണ്യാത്മകമാണ് പുണ്യം തരുവാൻ സംസ്കൃതവാണിക്ക് കഴിയും പുണ്യോത്പാദകമായ പുണ്യത്തെ ഉൽപ്പാദിപ്പിക്കുന്ന വാണിയാണത് നമ്മൾ സാധാരണ കേൾക്കുന്നത് അർത്ഥം ബോധ്യപ്പെട്ടാൽ ഒരു മാധ്യമം മാത്രമാണ് നമ്മെ ഒരറിവിലെത്തിക്കുവാനുള്ള വാഹനമാണ് ശബ്ദം അത്രയേ ഭാഷയെക്കുറിച്ച് നാമെല്ലാം കരുതുന്നുള്ളൂ നമ്മളിലെ പൂർവപൂർവങ്ങളായ സംസ്കാരത്തെ അതും ജഗത് സംസ്കാരത്തെ ഉച്ഛാടനം ചെയ്ത് ആത്മസംസ്കാരത്തെ ഉണർത്തുന്ന വാണികൾ ജ്ഞാതക പുണ്ുത്പാദനകരങ്ങളായകൾ എയുക്ത ശബ്ദുക്ാ സ്വർഗേലോകെ ചാമധുക്ഭവതി എക്കയുക്ാ സ്വർഗേ ലോകേ ച കാമധുക് ഭവതി എന്നിങ്ങനെ മഹർഷി പതഞ്ജലി സാക്ഷാത്കാരം ചെയ്തു പറയുന്നു യോഗജ സാക്ഷാത്കാരം കൊണ്ട് അദ്ദേഹം ശബ്ദപുണ്യം കണ്ടു ശബ്ദത്തിൻ്റെ പുണ്യം എത്രയാ അതുകൊണ്ടാണ് സംസ്കൃത സംസ്കൃതവാക്യോച്ചാരണം ഇടയ്ക്കിടയ്ക്ക് വേണ്ടത് മാധ്യമമായ നമ്മുടെ മലയാളം മാത്രം പറഞ്ഞാലൊന്നും അദൃഷ്ടപുണ്യ ഫലം ലഭിച്ചു എന്ന് വരില്ല നമുക്ക് ഭാഷ ആഹാരം കഴിക്കാനാണ് നമുക്ക് ഭാഷ അന്യനുമായി ബന്ധങ്ങൾ സ്ഥാപിക്കാനാണ് നമുക്ക് ഭാഷ അന്യരെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പറ്റിക്കാനാണ് ഭാഷ അതിൻ്റെ വളർച്ചയിലെത്തി വികൃതമായിത്തീർന്ന് കമ്മ്യൂണിക്കേറ്റിംഗ് ലാംഗ്വേജ് എന്നൊരു തലത്തിൽ ഇന്ന് വളർന്നു നിൽക്കുകയാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആശയവിനിമയത്തിന് ഉള്ള ഭാഷ എന്താണ് ആശയവിനിമയം എനിക്ക് ചിലത് നിങ്ങളെക്കൊണ്ട് ആവശ്യമുണ്ട് അവ ഞാൻ നേടിയെടുക്കുവാനാണ് നിങ്ങളുമായി സംഭാഷണം ചെയ്യുന്നത് എനിക്ക് ചിലത് നിങ്ങളെക്കൊണ്ട് ആവശ്യമുണ്ട് അവ നിങ്ങളറിയാതെ നേടുന്നതിനാണ് ഭാഷ ഞാനിങ്ങനെ ഉപയോഗിക്കുന്നത് എനിക്ക് ചിലത് നിങ്ങളെക്കൊണ്ട് ആവശ്യമുണ്ട് നിങ്ങൾക്കാണത് അത്യാവശ്യമെന്ന് ധരിപ്പിച്ചാണ് ഞാനത് നേടാൻ ഉദ്ദേശിക്കുന്നത് എനിക്കല്ല ആവശ്യമെന്ന അഹന്തയിൽ നിങ്ങളുടേതാണ് ആവശ്യം എന്ന് നിങ്ങളെ ധരിപ്പിച്ച് ലൗകികമായൊരു സാമ്രാജ്യം നേടുവാൻ ഞാൻ ഇച്ഛിക്കുന്നു ഇങ്ങനെയെല്ലാമാണ് ഇന്ന് ഭാഷ ഉപയോഗിക്കുന്നത് ഇന്നത്തെ ലോകത്ത് അച്ഛനും അമ്മയും മക്കളുമൊക്കെ ഭാഷയുടെ വൈകൃത സ്വരൂപങ്ങളിലാണ് നിലകൊള്ളുന്നത് ഭാഷയുടെ സ്വരൂപ പുണ്യങ്ങളിലേക്ക് ഉയരാറില്ല ഫലമാകട്ടെ പറയുന്നതല്ല കേൾക്കുക കേൾക്കുന്നതല്ല മറ്റൊരാളോട് പിന്നീട് പറയുക രണ്ടുപേർ ഒരുമിച്ചിരുന്ന് കേട്ടിട്ട് രണ്ടായി കേട്ടത് പോകട്ടെ നല്ല രീതിയിൽ കേട്ടവനെ കേട്ടവനെക്കൂടെ തെറ്റിദ്ധരിപ്പിക്കണമെന്ന് നിർബന്ധിച്ച് വ്യാഖ്യാനിക്കുന്നവർ വരവർദ്ധിച്ചിരിക്കുന്നു അവരൊക്കെ കുടുംബങ്ങളിലും ആശ്രമ ആശ്രമസങ്കേതങ്ങളിലുമൊക്കെ പുളയ്ക്കുന്നു ഗുരുനിന്ദയ്ക്കും പിതൃമാതൃനിന്ദകൾക്കുമൊക്കെ പാത്രീഭൂതരാവുകയും ചെയ്യുന്നു ഉത്തമങ്ങളായ സംസ്കാര കേന്ദ്രങ്ങളെ ഇരുട്ട് നിറഞ്ഞവയാക്കി മാറ്റുന്നു പാപത്തിൻ്റെ ലോകം വളരെ വലുതാണ് ഏകഹാ ശബ്ദ സുപ്രയുക്തോ ജ്ഞാത സ്വർഗേ ലോകേ ച കാമധുഭവതി എന്ന് മഹർഷി പതഞ്ജലി പറഞ്ഞത് മാറി മറിയുന്നു ഇന്നത്തെ ഭാഷയുടെ ലോകങ്ങളിൽ ഇപ്പോൾ സംസ്കൃത ഭാഷയ്ക്ക് പുണ്യ ഉത്പാദക ശേഷിയുണ്ട് ആ പദങ്ങൾ നമ്മുടെ ജനിതക പാരമ്പര്യത്തിൻ്റെ അസ്ഥി വരെ എത്തിച്ചേരുന്നവയാണ് യോഗജ സാക്ഷാത്കാരം കൊണ്ട് ശബ്ദപുണ്യം കണ്ട് സംസ്കൃത സംസ്കൃതവാക്യോച്ചാരണം പുണ്യോത്പാദകമാണെന്ന് അറിഞ്ഞ് പതഞ്ജലി പറഞ്ഞതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഉദ്ധരണികൾ സംസ്കൃതത്തിലുണ്ടായിരിക്കുന്നത് ഉത്തമമാണെന്ന് വിചാരിക്കുന്നു പാശ്ചാത്യ ഭാഷകളിലെ ഉദ്ധരണികൾക്ക് ഈ പുണ്യോത്പാദക ശേഷിയില്ല സംസ്കൃത ഭാഷയെ വെടിഞ്ഞ് ആംഗലേയ ഭാഷയുടെ പ്രയോഗശേഷി കണ്ട് തൊഴിലിനത് നല്ലതാണ് സംസാരമുണ്ടാക്കുന്നതിനത് നല്ലതാണ് സംസാരവർധനവിൻ്റെ ദുഃഖത്തിൽപ്പെടുന്നതിനും അതുത്തമം തന്നെയാണ് അതുകൊണ്ടാണ് അതിന് പിന്നാലെ ഇന്ന് ആചാര്യവര്യന്മാർ പോലും ഓടുന്നത് ഉപനിഷത്ത് വാക്യശ്രവണജന്യ പുണ്യവും ഉപനിഷത് പുരുഷ സാക്ഷാത്കാരത്തിൽ സഹകാരിയാണ് ഔപനിഷധികമായ സംസ്കൃത ശബ്ദങ്ങൾക്ക് ശ്രൗതമായ സംസ്കൃത ശബ്ദങ്ങൾക്ക് കുറേ കൂടി പ്രാധാന്യമുണ്ട് ഉപനിഷത്ത് വാക്യ ശ്രവണജന്യപുണ്യം അത് പ്രതിബന്ധങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നതാണ് ആ ഉപനിഷത് ശ്രവണജന്യ പുണ്യവും ഉപനിഷത് പുരുഷ സാക്ഷാത്കാരത്തിൽ സഹകാരിയാണ് അതുകൊണ്ട് അതിനെ ഔപനിഷതം എന്ന് പറഞ്ഞു ഇതും ശ്രോതവ്യ അർത്ഥത്തിൻ്റെ വിശേഷതയാണ് ആശ്ചര്യത്തിൻ്റെ ബീജമാണ് ആ ഔപനിഷദം പുരുഷം അതിനെ ആശ്ചര്യമെന്നേ പറയാനാവൂ വാക്കുകൾ കൊണ്ട് പറയാനാവില്ല ശ്രുത്വാപ്യേനം വേദന ചൈവ കശിത്ത് ഇതിൻ്റെ മൂലം പറയുന്നു ോപി ബഹവോയം ന വിദ്യുഹു വളരെ ആളുകൾ ആത്മതത്വത്തെ വീണ്ടും വീണ്ടും കേട്ടിരിക്കുന്നു എന്നിട്ടും അതിൻ്റെ സമ്യക് ജ്ഞാനം ഉണ്ടായില്ല സാക്ഷാത്കാരമാവട്ടെ വളരെ ദൂരെയാണ് ബ്രഹ്മവിഷയത്തിൽ ശ്രവണം കൊണ്ടു മാത്രം പര്യാപ്തമായില്ല തത്വബോധം പ്രാപ്തമാവുന്നതിന് അനേകമനേകം സഹകാരി സാധനങ്ങളെയും യോജിപ്പിക്കേണ്ടതുണ്ട് അത് പരമാവശ്യവുമാണ് അതിൻ്റെ അഭാവത്തിൽ ശ്രവണം ഉപയോഗശൂന്യമായി പോവും കൃഷിയിടത്തിൽ വിത്ത് വിതച്ചാൽ മാത്രം പോരാ ആദ്യം വയലൊരുക്കണം ഉഴണം കളമാറ്റണം വയലിൻ്റെ കഠോരത മാറ്റി മൃദുത്വം വരുത്തണം കഫാതലങ്ങളിലാണ് സൃഷ്ടി രൂപാന്തരപ്പെടുന്നത് മണ്ണിനെ കഫപ്രവൃത്തമാക്കണം അതിനാണ് ഉഴുന്നത് നനയ്ക്കുന്നത് വയലിൻ്റെ കഠോരത മാറി കഴിഞ്ഞു വേണം വിത്ത് വിതയ്ക്കാൻ അതുകൊണ്ടുമായില്ല അതിനും പണിയുണ്ട് തുടർന്ന് ജലത്തിന് വ്യവസ്ഥയുണ്ടാക്കണം വളം വേണം പുഷ്പിക്കുവാനും ഫലിക്കുവാനും തുടങ്ങിയാൽ കീടങ്ങളെ ആട്ടി ഓടിക്കണം അതായത് കർത്തവ്യത്തിന് മേൽ കർത്തവ്യമാണ് വിത്ത് വിതയ്ക്കുന്നതിനുള്ളത് എത്ര കാര്യങ്ങൾ ചെയ്താലാണ് ഒന്ന് കൃഷി എടുക്കാൻ പറ്റുക നേരിട്ട് വിത്ത് വിതച്ചാൽ പോരാ അതുപോലെയാണ് ഇവിടെയും ശ്രവണം ബീജവപനമാണ് ശ്രദ്ധാപൂർവം ശ്രവണം ചെയ്തതുകൊണ്ട് മാത്രമായില്ല ബീജവപനമേ ആയുള്ളൂ വിത്തിടൽ വിത്തിറക്കൽ എന്നാൽ പ്രശ്നം എന്തെന്നാൽ ആദ്യമായി ഭൂമി വിലേഖനവും സമീകരണവും കഴിഞ്ഞോ എന്നതാണ് പലരും ഒരു വികാരത്തിനു പോയി ശ്രവണം ചെയ്യും അവിടെ ഇരിക്കാൻ ഒക്കില്ല അനന്തകോടി വാസനകളോടുകൂടിയ നമുക്ക് ശ്രവണത്തിനുള്ള ക്ഷമ ലഭിക്കില്ല പലപ്പോഴും ശ്രവണം ചെയ്യുന്ന തത്വങ്ങളോ തത്വപ്രതിപാദനത്തിലെ തത്വം പ്രതിപാദനം ചെയ്യുമ്പോൾ ഉള്ള ദൃഷ്ടാന്തങ്ങളോ നമ്മുടെ പൂർവവാസനകളിൽ തട്ടാതിരിക്കില്ല നല്ല പരിപക്വമാക്കാത്ത മണ്ണിൽ കരിമ്പാറക്കൂട്ടങ്ങൾക്ക് മുകളിൽ ഒക്കെ വിത്ത് വിതച്ചാൽ അവ വരണ്ടു പോവുകയുള്ളു അതുകൊണ്ട് നിലമൊഴുകാ മുതലായ പദ്ധതി പോലെ ബീജവപനമായ ശ്രവണത്തിനു മുമ്പ് സംസ്കാര സമന്വയം അനിവാര്യമാണ് സംസ്കാര സമന്വയമില്ലെങ്കിൽ അന്ധക്കരണവൃത്തികൾ സമാനങ്ങളാവാതിരിക്കും അന്ധക്കരണ വൃത്തികൾ സമാനങ്ങളാവുമ്പോഴാണ് ശ്രവണത്തിന് പാകം വരിക സമാന അന്ധക്കരണന്മാർ തമ്മിലല്ല സംഭാഷണമെങ്കിൽ വഴക്കുണ്ടാവും ഉത്തമമായ ഉപനിഷത് ശബ്ദവും ഉത്തമ ജീവിതം പുലർത്തുന്ന ആചാര്യന്മാർ അവയെ പറയുകയും ചെയ്യുമ്പോൾ പ്രതിബന്ധങ്ങൾ നശിക്കാൻ തുടങ്ങും അതിന് തയ്യാറെടുത്തല്ല ഇരിക്കുന്നതെങ്കിൽ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് തൻ്റെ പൂർവവാസനകൾ ഉണർന്നു വരികയും കലാപകലുഷിതമാവുകയും മറ്റാരും തിരിച്ചറിഞ്ഞില്ലെങ്കിലും തന്നെ താൻ തിരിച്ചറിയുകയും ചെയ്യും തന്നെ കള്ളനായോ കൊള്ളക്കാരനായോ തമ്മാടിയായോ ഒക്കെ താൻ തന്നെ തിരിച്ചറിയുമ്പോൾ അതടുത്തിരിക്കുന്ന ആളുകൾ തിരിച്ചറിഞ്ഞുവെന്ന് തോന്നുകയാൽ ദൃഷ്ടാന്തത്തിലെ തന്നെ തിരിച്ചറിയുന്നത് വഴി ആചാര്യൻ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് തോന്നിയാൽ പിന്നീട് അങ്ങോട്ട് യുദ്ധത്തിൻ്റെ കോലാഹലം മാത്രമാണ് ഉണ്ടാവുക അതുകൊണ്ട് ശ്രവണത്തിനൊരുമ്പെടുമ്പോൾ വളരെയേറെ തയ്യാറു വേണം ജലത്തിന് വ്യവസ്ഥയുണ്ടാക്കുന്നത് പോലെ വളം ചെയ്യുന്നത് പോലെ ഭൂമി ഉഴുതുമറിക്കുന്നത് പോലെ കർത്തവ്യത്തിന് മേൽ കർത്തവ്യം കൊണ്ടും ഉത്തമമായ കർത്തവ്യനിഷ്ഠയിൽ നിന്നുകൊണ്ട് കാമില്ലാതെ കർമ്മം ചെയ്തുമൊക്കെ തയ്യാറെടുത്തിട്ടു വേണം ശ്രവണത്തിനൊരുങ്ങാൽ അപ്പോൾ ഭൂമി ഭൂമിവിലേഖനവും സമീകരണവും കഴിഞ്ഞോ എന്ന് നോക്കണം വ വിത്തിറക്കുന്നതിന് മുമ്പ് വളമിട്ടോ ഇല്ലയോ എന്നതാണ് രണ്ടാമത് ഭൂമി വിലേഖനം കർമ്മമാണ് സമീകരണം ഉപാസനയാണ് ശമതമാതി സാധനം വളം ഭൂമിവിലേഖനം നിഷ്കാമകർമ്മമാണ് ഭൂമി ഉഴുതുമറിക്കൽ ഭൂമിയെ സമീകരിക്കൽ ഉപാസനയാണ് നിഷ്കാമകർമ്മം വേണം ഉപാസന വേണം ചേർക്കണം ശമം ദമം ഉപരതിതീക്ഷ തുടങ്ങിയവയൊക്കെ വേണം അതില്ലാതെ പറ്റില്ല അപ്പോൾ അവയെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് ശമദമാതി സമ്പത്തിയൊക്കെ വരുമ്പോഴാണ് ബീജവ്യാപനം അർത്ഥപൂർണമാകുന്നത് ഇവയില്ലാതെ ബീജവപനം വ്യർത്ഥമാണ് നല്ല ഭൂമിയിൽ പോലും വളമില്ലാതെ ബീജവപനം സാർത്ഥകമാവില്ല ബീജവപനത്തിനു ശേഷം ജലസേചനം വേണം മനനസ്ഥാനാപന്നമാണ് ജലസേചനം നല്ലപോലെ മനനം ചെയ്യണം ശ്രവണം കഴിഞ്ഞിറങ്ങിയാലുടനെ ലോകമുണ്ടാക്കുന്ന വ്യാപാരങ്ങളിലൊക്കെ പെടുകയും മറച്ചുവച്ചിരിക്കുന്ന തൻ്റെ വികാരങ്ങളെ കൂടുതൽ മറയ്ക്കുന്നതിന് വേണ്ടി പ്രിയം തോന്നുന്നവരോട് മാത്രം ഇടപെടുകയും ആരെങ്കിലും തന്നെ തിരിച്ചറിഞ്ഞുവോ എന്ന് സംശയിക്കുന്ന ബുദ്ധിമാന്മാരും ഉത്തമന്മാരുമായ ആളുകളുടെ അടുക്കൽ ഗൗരവം നടിക്കുകയും ഒക്കെ ചെയ്താൽ ബീജവപനം നിരർത്ഥകമായി തിരുകയുള്ളൂ ബീജവപനത്തിനു ശേഷമുള്ള ജലസേചന സമാനമായ മനനം അത്യന്താപേക്ഷിതമാണ് വൃത്തി നിരാസരൂപി നിധിധ്യാസനവും വേണം കീടം പക്ഷികൾ മുതലായവയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് തുല്യമാണിത് ഇവയെല്ലാം ചേർന്ന ഉത്തമമായ ശ്രവണമാണ് ഇവിടെ അത്ഭുതം എന്ന് പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അന്യൂനമായ കൃപാകടാക്ഷം കൊണ്ട് മഹാഭാരത യുദ്ധക്കളത്തിൽ വേവതുകൊണ്ടു നിൽക്കുന്ന ഒരു നരനെ മുൻനിർത്തി ഉപദേശിച്ച ഈ പുണ്യമായ ഉപദേശം അത്ഭുതപൂർവ്വം ശ്രവിക്കുവാൻ ഭക്തജനങ്ങൾക്ക് കഴിയുമാറാകണം എന്ന പ്രാർത്ഥനയോടെ ആ പുണ്യശ്ലോകനായ ഭഗവാൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രസ്രയപൂർവ്വം നമുക്ക് പ്രണമിക്കാം